ലോകായുക്തയുടെ അധികാരം നിയന്ത്രിക്കാൻ ഓർഡിനൻസുമായി സർക്കാർ. ഓർഡിനൻസ് ഗവർണറുടെ പരിഗണനയിൽ. എന്തിനാ ഈ ഓർഡിനൻസ് ഇത്ര പെട്ടെന്ന് ചാടിപ്പിടിച്ച് പാസ്സാക്കേണ്ട ഒരു ആവശ്യം? പിണറായി സഖാവ് അങ്ങ് അമേരിക്കയിലല്ലേ, എന്തിനോ പേടിക്കുന്നുണ്ടല്ലോ. ഇതിലെങ്ങാനും ഗവർണർ ഒപ്പുവെച്ച കേരളത്തിലെ എല്ലാ മന്ത്രിമാർക്കും ഇനി ധൈര്യപൂർവ്വം അഴിമതി നടത്താം. 1998 അന്നത്തെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റുകളിൽ തുടങ്ങിയ ഒരു ഗവേണിംഗ് ബോഡിയാണ്. എന്തിനറിയും, ഇതേപോലെ അധികാരികൾ നടത്തുന്ന അഴിമതിക്കെതിരെ അന്വേഷണം നടത്താനും റിപ്പോർട്ട് സമർപ്പിക്കാനും ഇവർക്ക് ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ഇതേപോലെ അന്വേഷണം നടത്തി ശുപാർശ ചെയ്യാനുള്ള ഒരു പവറൊക്കെ ഉണ്ട് ഇവർക്ക്. ഇതിൽ കുറച്ച് ഈ റിട്ടയർഡ് ജഡ്ജിമാർ, അങ്ങനെയൊക്കെയാണ് ലോകായുക്തയുടെ ഒരു ഗവേണിംഗ് ബോഡിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്കോ നിങ്ങൾക്കോ ഒരു മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം പറഞ്ഞ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാനുള്ള ഒരു കെൽപ്പില്ല, ഉള്ള വക നമുക്കില്ല. അപ്പൊ നമ്മൾ ഈ ലോകായുക്ത മാതിരിയുള്ള ഗവേണിംഗ് ബോഡിയിൽ പോകും. അവിടെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയും, പ്രൂഫ്സ് കൊടുക്കും, വേണമെങ്കിൽ നമുക്ക് തന്നെ വാദിക്കാനും പറ്റും. അപ്പോൾ ഈ ലോകായുക്തയ്ക്ക് ചെറിയ കുറച്ച് പവേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കെ ടി ജലീലിൻ്റെ ഒരു ഇഷ്യൂ, ആ ബന്ധുനിയമന ഇഷ്യൂ വന്ന സമയത്ത് നമ്മൾ കണ്ടാണ് ലോകായുക്തയുടെ റിപ്പോർട്ട് വന്നു. അതിൻ്റെ മുകളിൽ മൂപ്പര് രാജിവെച്ചു പോയി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ലോകായുക്ത ഒരു മന്ത്രിക്കെതിരെ അഴിമതി കേസിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചാൽ 3 മാസത്തിൻ്റെ ഉള്ളിൽ ഗവൺമെന്റ്, അതായത് മുഖ്യമന്ത്രി, അതിലൊരു തീരുമാനം പറയണം. പറഞ്ഞില്ലെങ്കിൽ ആ മന്ത്രി രാജിവെക്കണം. ഓക്കെ, അപ്പൊ ബേസിക്കലി ലോകായുക്ത ഒരു മന്ത്രിയെ അഴിമതിക്കാരനാണ് എന്ന റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ രാജിവെച്ചേ പറ്റൂ. ഇനി അതിന്റെ മുകളിൽ കെ ടി ജലീൽ ഇഷ്യൂവിൽ കെ ടി ജലീല ഈ ലോകായുക്ത റിപ്പോർട്ടിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി, കാര്യം ഉണ്ടായില്ല. അപ്പോൾ ഒരു ഏകദേശം ചെറിയൊരു പവറുള്ള ഒരു ഗവേണിംഗ് ബോഡിയാണ് ലോകായുക്ത എന്ന് മനസ്സിലായല്ലോ. എന്തിനാണ് ഇപ്പൊ നമ്മുടെ കാരണഭൂതൻ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കാനുള്ള കളി കളിച്ചേ എന്നുള്ളതാവും എല്ലാവരുടെയും സംശയം. അതായത് ഇപ്പൊ ലോകായുക്തയിൽ ഈ സർക്കാരിന്റെ 2 കേസ് നടക്കുന്നുണ്ട്. അതിൽ 1 പിണറായി വിജയനെതിരെയുള്ള കേസാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലെ പൈസ അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്തവർക്ക് ചെലവാക്കുന്നു. ആവശ്യക്കാർക്ക് കിട്ടുന്നില്ല, അനാവശ്യമായിട്ട് ബാക്കി ഇത് ആവശ്യമില്ലാത്തവർക്ക് വേണ്ടി ചെലവാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് നടക്കുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ട് വരാൻ പോവാണ്. പിന്നെ കണ്ണൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനവുമായിട്ട് ആർ ബിന്ദുവിനെതിരെ ഒരു കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെന്റിനെതിരെ 2 കേസ് അവിടെ ഓൾറെഡി നടക്കുന്നുണ്ട്. അതിൽ റിപ്പോർട്ട് വരും. അത് ഈ പറഞ്ഞ മാതിരി ആർ ബിന്ദുവിനും പിണറായി വിജയനും എതിരും ആവും. അവർ രാജിയും വെക്കേണ്ടി വരും. അപ്പം അതിന് മുമ്പ് പെട്ടെന്ന് ഇതേപോലുള്ള ഒരു ഓർഡിനൻസ് പാസ്സാക്കിയാൽ അവർക്ക് അതൊന്ന് എസ്കേപ്പ് ആവാം. പുതിയ ഓർഡിനൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ലോകായുക്ത ഒരു മന്ത്രിക്കെതിരെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ഗവൺമെന്റിന് തീരുമാനിക്കാം എന്ത് ഈ റിപ്പോർട്ട് പാസ്സാക്കണോ റിജക്ട് ചെയ്യണോ എന്നുള്ളത്. പിന്നെ ഈസി അല്ലേ, ഏതെങ്കിലും മന്ത്രിക്കെതിരെ ലോകായുക്ത ഒരു അഴിമതി കണ്ടുപിടിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഗവൺമെന്റ് പറയാം, ആ ഇത് റിജക്റ്റഡ്, ഇല്ലെങ്കിൽ ഞങ്ങളൊരു അന്വേഷണം നടത്താം. അതായത് ലോകായുക്തയുടെ റിപ്പോർട്ടിന് മുകളിൽ ഗവൺമെന്റിനൊരു അന്വേഷണം നടത്താം, എന്നിട്ട് അത് റിജക്ട് ചെയ്യാം. ഇനി ഇതുമില്ലെങ്കിൽ ഇപ്പൊ മന്ത്രിക്കെതിരെ, ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഒരു കേസ് വന്നത്, ആ കേസിൽ ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിച്ച ഗവർണറാണ് അതിൽ തീരുമാനം പറയേണ്ടത്. അങ്ങനത്തെ രീതിയിലാണ് ഇപ്പൊ ഈ ഒരു പുതിയ ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. പിന്നെന്തിലാ ലോകായുക്ത എന്ന് പറഞ്ഞ ആ ഒരു ഓർഗനൈസേഷൻ വെച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാരെ പൈസ കളയാണ്. അവർക്ക് ഒരു പവറും ഇല്ല. അത് അവരെ ഡമ്മി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡിനൻസ് പാസ്സാക്കുന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ അതിൽ നല്ലത് ഡിസ്പേഴ്സ് ചെയ്ത് വിടുന്നതാണ്. അത് വെച്ചുകൊണ്ടിരിക്കണ്ട, വെറുതെ എന്തിനാ നാട്ടുകാരെ ടാക്സ് പൈസ കളയുന്നത്, അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പൊ ഈ കേരളയിലുമായിട്ട് വലിയൊരു പ്രൊജക്ട് വരും. എന്താണെങ്കിലും ഒരുപാട് അഴിമതി ആരോപണങ്ങൾ വരും, ഒരുപാട് അഴിമതികൾ നടക്കും. അതിലൊന്നും ലോകായുക്ത ഇടപെടാൻ പാടില്ല. ലോകായുക്ത പോലത്തെ ഒരു ഓർഗനൈസേഷൻ ഇടപെട്ടാൽ അത് ഹൈക്കോടതിയിൽ പോകും, സുപ്രീം കോടതിയിൽ പോകും, അത് പണി കിട്ടും. അപ്പൊ കേരളയിൽ മുന്നിൽ കണ്ടുകൊണ്ടും ഇപ്പൊ നടക്കുന്ന 2 കേസുകളുടെ വിധി മുന്നിൽ കണ്ടുകൊണ്ടുമാണ് ഈ ഒരു ഓർഡിനൻസ് പാസ്സാക്കാൻ പോണത്. ഐ ഹോപ്പ് ഗവർണർ ഇതിൽ ഒപ്പ് വെക്കില്ല എന്നുള്ളത്. കാരണം സാധാരണക്കാർക്ക് പിന്നെ ഒരു റോളും ഈ ഒരു സിസ്റ്റത്തിൽ ഇല്ലാത്ത അവസ്ഥയാവും.